ഇന്ന് പറയുന്നത് വള്ളി മുരുക മന്ത്രമാണ്. ഈ മന്ത്രം ഉരുവിടുന്ന ഏത് ഭക്തർക്കും അത്ഭുതകരമായ ഫലങ്ങളാണ് ലഭിക്കുന്നത്. ഈ ചാനലിൽ പറയുന്ന 525-ാമത്തെ മന്ത്രവും സുബ്രഹ്മണ്യ മന്ത്രവിഭാഗത്തിലുള്ളതായ 87-ാമത്തെ മന്ത്രവുമാണ് ഇത്. അറുമുഖൻ, സ്കന്ദൻ, കാർത്തികേയൻ, വേലായുധൻ, മുരുകൻ, ഷൺമുഖൻ, ഗുഹൻ എന്നൊക്കെ ഒട്ടനവധി പേരുകളിൽ അറിയപ്പെടുന്ന ഈ ദേവതയുടെ വ്യത്യസ്തമായ അനേകം രഹസ്യമന്ത്രങ്ങൾ ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അവയൊക്കെ മറ്റു ചാനലുകളിലും പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്ലോഡ് ചെയ്ത തീയതി നോക്കിയാൽ മനസ്സിലാക്കാം. താന്ത്രിക ആരാധനാമൂർത്തിയായ സുബ്രഹ്മണ്യന്റെ ശക്തി സങ്കല്പങ്ങളാണ് വള്ളിയും ദേവയാനിയും. ദണ്ഡപാണിയായി മയിലിന്റെ പുറത്ത് വള്ളിയും ദേവയാനിയും ഇടതും വലതും ഭാഗത്തായി ഇരിക്കുന്നതും ഭസ്മവും രുദ്രാക്ഷവും ധരിച്ച് നിത്യ ബ്രഹ്മചാരി ഭാവത്തിലാണ് സങ്കല്പിക്കപ്പെടുന്നത്. തന്ത്രശാസ്ത്രത്തിൽ വള്ളിയും ദേവസേനയും മുരുകനും ത്രിതത്വമാണ്. സുബ്രഹ്മണ്യ സഹസ്രനാമത്തിലെ ഓം മത്തായ നമ, പ്രമത്തായ നമ, ഉന്മത്തായ നമ എന്നത് സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ ത്രിതത്വങ്ങളായി സങ്കല്പിക്കുന്നു. തന്ത്രാരാധനയിൽ ഗുഹൻ എന്നാൽ ഗുഹ്യാർത്ഥ തത്വമുള്ളവനും ഗുഹ്യമായി ആരാധിക്കേണ്ടവനും എന്ന് വ്യാഖ്യാനിക്കുന്നു. സ്കന്ദബോധി തത്വം എന്ന പേരിൽ ബുദ്ധമതത്തിലും മുരുകാരാധനയുണ്ട്. മുരുകൻ എന്ന പേരിന്റെ മു എന്ന അക്ഷരം മുകുന്ദൻ എന്ന മഹാവിഷ്ണുവും രു രുദ്രനും ക കമലോത്ഭവൻ എന്ന ബ്രഹ്മദേവൻ എന്നും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അഭിലാഷങ്ങളുടെയും സ്നേഹത്തിന്റെയും ദേവതയാണ് വല്ലി. സുന്ദരവല്ലി എന്ന ദേവതയുടെ അവതാരമാണ് വള്ളി എന്ന വള്ളിയമ്മൻ. മുരുകന്റെ രണ്ടാമത്തെ ഭാര്യയായ വള്ളിയും മുരുകനും ചേർന്നതാണ് വള്ളി മുരുക മന്ത്രം. ഈ ദേവതയെ മന്ത്രം കണ്ട് പ്രസാദിപ്പിച്ചാൽ നടക്കാത്ത ഒരു കാര്യവുമില്ലെന്ന് മന്ത്രശാസ്ത്രത്തിൽ കാണാം. അത്രയും ശക്തിയുള്ള മന്ത്രമായി വള്ളി മുരുക മന്ത്രത്തെ കണക്കാക്കുന്നു. നിത്യജപങ്ങളും നൈവേദ്യങ്ങളും ആവശ്യമില്ലാത്ത ഈ മന്ത്രം ഒരു തവണ പ്രയോഗിച്ചാൽ പോലും കുടുംബ ഐശ്വര്യം, ആഗ്രഹ സാധ്യം, സാമ്പത്തിക ഉയർച്ച, തൊഴിൽ അഭിവൃദ്ധി തുടങ്ങി ഏതുവിധ കാര്യങ്ങളും സാധിക്കും. കാര്യസാധ്യ മന്ത്രങ്ങൾ അനവധിയുണ്ട്. വള്ളി മുരുകൻ പ്രീതിപ്പെട്ടാൽ പിന്നെ എല്ലാ കാര്യങ്ങളും അനുകൂലമാകുമെന്ന് മന്ത്രശാസ്ത്രങ്ങളിലെല്ലാം പറയുന്നുണ്ട്. മന്ത്രം പറയുന്നു: ഓം വള്ളി മുരുകായ കുമാരരൂപായ സ്കന്ദലോകമഹേ വരവിരാജിത ഷഡാനന സ്വാമിനെ സ്വാഹ. വിവാഹ തടസ്സം നീങ്ങാൻ, ആഗ്രഹ സാധ്യം നേടാൻ, സാമ്പത്തിക ഉയർച്ചയ്ക്ക്, നിത്യദുരിതത്തിൽ നിന്നും മോചനം നേടാൻ ഒക്കെ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. സ്ത്രീപുരുഷ ഭേദമന്യേ ആർക്കും ജപിക്കാം. ഒരു ചൊവ്വാഴ്ച ദിവസം ഈ മന്ത്രം 108 ചൊല്ലുക. സന്ധ്യാപ്രാർത്ഥനകൾക്ക് ശേഷമോ അതല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് മറ്റ് മന്ത്രം ചൊല്ലുന്നതിനോടൊപ്പമോ ഇത് ചെയ്യാം. മന്ത്രജപം പൂർത്തിയാക്കി ആഗ്രഹസാധ്യം പറഞ്ഞാൽ ഭക്തിയുടെയും ജപം ചെയ്യുന്നതിൻ്റെയും അടിസ്ഥാനത്തിൽ പെട്ടെന്നും ഏകാഗ്രത ഇല്ലാതെ മറ്റ് ചിന്തകൾ കടന്നു വരുന്നവർക്ക് ഏതാനും ദിവസത്തിനു ശേഷമോ ഫലം ലഭിക്കും. നിലവിളക്ക് തെളിച്ച് പൂജാമുറിയിലിരുന്ന് ചൊല്ലാൻ കഴിയുന്നവർക്ക് ആ വിധത്തിലും അതിന് സാധിക്കാത്തവർക്ക് ശാന്തിമന്ത്രങ്ങൾക്ക് അനുയോജ്യമായ വടക്ക് കിഴക്ക് ദിക്കിലേക്ക് തിരിഞ്ഞിരുന്നും മന്ത്രം ഉരുവിടാം. കൂടുതൽ മാന്ത്രിക വിധികൾക്കായി ചാനലിലെ മറ്റു വീഡിയോകൾ സന്ദർശിക്കും.